നമസ്കാരം. കർക്കിടക കുറിജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പുണർവത്തിന്റെ അവസാനത്തെ പാദം പോയം ആയില്യം എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് പലവിധത്തിലുള്ള വൈദരണികളെയും അതിജീവിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാകിത്തീരുന്നതുകൊണ്ട് ഒരു പക്ഷേ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കില്ല. കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ അന്വേഷിക്കാനോ നിവർത്തിക്കാനോ സാധിക്കുക വളരെ കുറവായിരിക്കും. ഉദ്യോഗത്തിൽ മേലധികാരിയെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ കീഴ് ജീവനക്കാരെ ഏൽപ്പിച്ചാലും അവരൊരു കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്തു തീർക്കാത്തതുകൊണ്ട് മനസ്സിന് സമാധാനം കുറയും. വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും ശാസ്ത്രീയ വശങ്ങളൊക്കെ ശരിയാണെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ച് മാത്രമേ ഏതൊരു കാര്യത്തിലും പുറപ്പെടാവൂ. മുൻപ് പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഇരട്ടി സമയം ജോലി ചെയ്യേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. ഒരു പക്ഷേ ഈ ഒരാഴ്ചയിൽ മനസ്സിലുദ്ദേശിക്കുന്ന പല യാത്രകളും ചർച്ചകളും ബന്ധുഗ്രഹത്തിലേക്കായിരിക്കും ആണെങ്കിലും ഉത്സവാഘോഷങ്ങളൊക്കെ ആണെങ്കിലും ആരാധനയ ദർശനമാണെങ്കിലും എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് തൊഴിൽ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. പലപ്പോഴും ഈ സാഹചര്യങ്ങളെ കൊണ്ട് വരുന്ന ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പല പ്രകാരത്തിലും അസുഖങ്ങൾ വർദ്ധിക്കുന്നതിനാൽ വിദഗ്ധമായിട്ടുള്ള പരിശോധനയൊക്കെ നടത്തും. എന്നാൽ ഈ പകർച്ചവ്യാധി ഒന്നും ഇല്ല, അതിൻ്റെ ലാഞ്ഛനങ്ങളും ഇല്ല. എന്നാൽ ഒരു പക്ഷേ സാംക്രമിക രോഗങ്ങളെ കൊണ്ട് ചില അസ്വാസ്ഥ്യങ്ങളൊക്കെ അനുഭവപ്പെടുവാനും പലപ്പോഴും ഈ സാംക്രമിക രോഗങ്ങൾ മറ്റു ചില അസുഖങ്ങളൊക്കെ കാരണമായി തീരും എന്നറിഞ്ഞതിനാൽ പല വിധത്തിലുള്ള ഒരു പക്ഷേ ദുശ്ശീലങ്ങൾ ഒഴിവാക്കുക, ഭക്ഷണ ക്രമീകരണങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുക, വ്യായാമ മുറകൾക്ക് പ്രാധാന്യം നൽകുക, ഇവയൊക്കെ തന്നെ നിർബന്ധമായിട്ടും അനുശീലിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വാക്കുകളിൽ അബദ്ധമുണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. പൂർവാർജിത സ്വത്ത് അടുത്ത തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് ചർച്ചകളും യാത്രകളൊക്കെ തന്നെ സാഹചര്യങ്ങളെ കൊണ്ട് മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ സാധ്യത കാണുന്നു. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ മക്കൾ അന്യദേശത്ത് വസിക്കുന്ന മക്കൾക്ക് ഗൃഹത്തിൽ വന്നു ചേരാൻ സാധിക്കാത്തതിൻ്റെ സമാധാനക്കേട് മാറുവാനായിട്ടും സാഹചര്യങ്ങളൊക്കെ കൊണ്ട് ഏപ്രിൽ മാസം 14 ശേഷം അവർ വന്നു ചേരും എന്നറിഞ്ഞതിനാൽ അവധി ലഭിച്ചു അല്ലെങ്കിൽ വന്നു ചേരും എന്നറിഞ്ഞതിനാൽ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ അശ്രാന്ത പരിശ്രമം വേണ്ടി വരും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാൻ ഇടവരുമെങ്കിൽ പോലും ഒരു പക്ഷേ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയുവാനാണ് യോഗമുള്ളത്. ഒരു പക്ഷേ ഈ 2022 ഏപ്രിൽ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന ചില പദ്ധതികൾ ഏറ്റെടുക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. യാത്രാവേളയിൽ വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അന്തിമമായിട്ട് പലവിധത്തിലുള്ള നേട്ടം വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള അനുഭവങ്ങൾ കുറയും. പുതിയ ആവിഷ്കരണ ശൈലിക്ക് അംഗീകാരം ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ജന്മനാട്ടിൽ ഒരുപക്ഷെ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുകയില്ല എങ്കിലും അന്യരാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് യാത്ര പുറപ്പെടാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിത്തീരും. പലപ്പോഴും ആത്മാർത്ഥ സുഹൃത്തിൻ്റെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകളെ കൊണ്ട് പലവിധത്തിലുള്ള അനിഷ്ടങ്ങളെയും അതിജീവിക്കുന്നതിന് പോലും വഴിയൊരുക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. നിശ്ചയിച്ചുറപ്പിച്ച പല കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ അശ്രാന്ത പരിശ്രമം വേണ്ടി വരുവാനുള്ള സാധ്യത കാണുന്നതുണ്ട്. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കാനുള്ള സാധ്യത കാണുന്നു. ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ച്
പ്രവർത്തന മേഖലകളോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് പൊതുജന ആവശ്യം വിലയിരുത്തിക്കൊണ്ട് പ്രവർത്തന മണ്ഡലങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്തുവാനോ അതിന് തക്കവണ്ണം സജ്ജീകരിക്കുവാനുള്ള സാധ്യത പോലും കർക്കിടക കുറിജനിച്ചവർക്ക് ഈ ഒരു ഉണർത്തത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് ഈ ഒരു വാരത്തിൽ യോഗമുണ്ട്. നമസ്കാരം.